പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. സംഘടനയുടെ തീവ്രവാദ ബന്ധത്തിന്റെ തെളിവ് തേടി കൂടുതൽ റെയ്ഡ് നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് NIA. PFIയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് വീണ്ടും റെയ്ഡ് നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിലെ 15 ഇടങ്ങളിലും PFI കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ 4 ഇടങ്ങളിലും ഉത്തർപ്രദേശിലുമാണ് റെയ്ഡ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ചെന്നൈ, മധുര, തേനി, തിരുച്ചിറപ്പള്ളി അടക്കം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ PFI നേതാക്കളുടെ വീടുകളിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ചെന്നൈ, ബിണ്ടിഗൽ, തേനി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ്. NIA ഒന്നിലധികം സംഘങ്ങൾ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളുടെ താമസ സ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. SDPIയുടെ ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. റെയ്ഡിനെ തുടർന്ന് മധുരയിലെ PFI മേഖലയിലെ തലവനായ മുഹമ്മദ് ഗൈസറിനെ NIA അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. പളനിയിൽ വെച്ചാണ് ഇയാളെ NIA പിടികൂടിയിരിക്കുന്നത്. നിരോധിത സംഘടനയായ PFI ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയതിന് പിന്നാലെ നടത്തിയ തിരച്ചിലിലാണ് മേഖലാ തലവൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. UPയിൽ മറ്റൊരു PFI നേതാവും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ IS പോലുള്ള ആഗോള ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയതാണ്. നിരോധിക്കാനുള്ള കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയത്. പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം തന്നെ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റിഹാബ് ഫൗണ്ടേഷൻ കേരള എന്നീ അനുബന്ധ സംഘടനകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഈ സംഘങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി വ്യക്തമായ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പോപ്പുലർ ഫ്രണ്ടും അതിന്റെ അനുബന്ധ സംഘടനകളും സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ സംഘടന എന്ന നിലയിലുള്ള പരസ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടനാ വ്യവസ്ഥയെയും ജനാധിപത്യ സങ്കല്പത്തെയും തകർക്കുന്ന തരത്തിൽ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ തീവ്രവാദികളാക്കാനുള്ള രഹസ്യാന്വേഷണ അജണ്ടയാണ് പോപ്പുലർ ഫ്രണ്ടിന് ഉള്ളതെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിനെ നിരോധിക്കാൻ തീരുമാനമെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതവണ രംഗത്തെത്തി. ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന ഒന്നിനെയും വളർത്താൻ രാജ്യം അനുവദിക്കില്ല. വിഘടനവാദത്തോട് കണ്ണടച്ചിരിക്കാനാകില്ല എന്നും വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. അതുമാത്രമല്ല, കേരളത്തിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്താൻ NIA രംഗത്തെത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്വേഷണം തുടരുകയാണ്, ഇനിയും നേതാക്കളെ പിടികൂടും എന്നതാണ് അന്വേഷണ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.